പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന 7 തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. ഈ മാനസിക രോഗം ഏതൊക്കെയാണ്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഇതുമായിട്ട് ലഭ്യമാണ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക. ഈ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും ട്രീറ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ മാറ്റുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ആദ്യത്തെ അസുഖമാണ് ഉത്കണ്ഠ രോഗങ്ങൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് പല പേരിലാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്നത്. ചിലർ ഇതിനെ ടെൻഷൻ എന്ന് പറയുന്നു, ചിലർ സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറുക്കം എന്ന് പറയുന്നു, ചിലർ അമിതമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ പേടി. ഈ എല്ലാ ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പേരുകളൊക്കെ എല്ലാം വരുന്നത് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗങ്ങൾ. ഭാവിയെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇന്ന് തന്നെ വേവലാതിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉത്കണ്ഠ രോഗങ്ങൾ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇത് എന്തുകൊണ്ടാണ് വരാൻ കാരണം എന്ന് വെച്ചാൽ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട്, സ്വന്തം ആരോഗ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അസുഖവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, വൈവാഹിക പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഒരു വീട്ടിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളോ ടെൻഷൻസോ ഭയങ്ങളോ ഒക്കെ എല്ലാം വരാം. അങ്ങനെ ഈ ഭയങ്ങളൊക്കെ വരുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ശരീരത്തിനകത്ത് ചില തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ ടെൻഷൻ ഉണ്ടാക്കുന്ന ശാരീരിക ലക്ഷണങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും ടെൻഷൻ മൂലം ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉത്കണ്ഠ രോഗങ്ങൾ ഭേദമാക്കിയെടുക്കാം. അതിന് സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ പറയുന്ന പേരാണ് സൈക്കോതെറാപ്പീസ് അല്ലെങ്കിൽ മനഃശാസ്ത്ര ചികിത്സകൾ. മനഃശാസ്ത്ര ചികിത്സകളിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് റിലാക്സേഷൻ തെറാപ്പികൾ, ബ്രീതിങ് തെറാപ്പികൾ, ഒപ്പം തന്നെ ഫിസിക്കൽ എക്സസൈസും ദെൻ പ്രോപ്പറായിട്ടൊരു ഡയറ്റും കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾക്കായിരിക്കും എങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു പേടിയും വിചാരിക്കേണ്ട. ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രീതിങ് എക്സസൈസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്രീതിങ് എക്സസൈസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള എന്ത് തരത്തിലുള്ള വേവലാതികളാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 5 പേരിൽ ഒരാൾക്ക് വിഷാദ രോഗമുണ്ടെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരാനുള്ള പ്രധാന കാരണം അവരുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഹോർമോണൽ വേരിയേഷൻസ്, എസ്പെഷ്യലി മാസമുറയുടെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളിലും ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടാണ് പലപ്പോഴും വിഷാദ രോഗങ്ങളൊക്കെ എല്ലാം സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് മാസമുറകൾ വരുന്നതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. എസ്പെഷ്യലി PMDD അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡറോ അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ ഡിസീസോ ഒക്കെ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ പ്രഗ്നൻസി പീരീഡിലും വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രീ ടേം ഡിപ്രഷൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം, അതായത് ആഫ്റ്റർ ഡെലിവറി ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഡിപ്രഷനെ പറയുന്ന പേരാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ. ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഒന്നുകിൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, അമിതമായിട്ടുള്ള ഉറക്കം അല്ലെങ്കിൽ ഒട്ടും ഉറക്കം ഇല്ലായ്മ, ഹോപ്പ്ലെസ് ഫീലിംഗ്, വർത്ത്ലെസ് ഫീലിംഗ്, ഒന്നിനോട് താല്പര്യമില്ലായ്മ, ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് കരയുക, അമിതമായിട്ടുള്ള ദേഷ്യം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നതൊക്കെ എല്ലാം വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുക, ഇത്തരമൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡിപ്രഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. പ്രധാനമായിട്ടും 9 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഡിപ്രഷനുമായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുക. ഇതെന്താണെന്ന് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വിഷാദരോഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളുടെ ഒരു ലിങ്ക് ഞാൻ താഴെ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾക്ക് വിഷാദരോഗം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന വിഷാദ രോഗങ്ങളും പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വിഷാദ രോഗങ്ങളുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞിനോടൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഗർഭാവസ്ഥയോട് കൃത്യമായിട്ടും ഒരു നീതി പുലർത്താതിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, കരയുക,
അമിതമായിട്ട് ദേഷ്യപ്പെടുക, ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ, അതായത് ഗർഭാവസ്ഥയിൽ ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ പ്രസവശേഷം ഒരു അമ്മ അമ്മയുടേതായിട്ടുള്ള റോള് കൃത്യമായിട്ട് എടുക്കാതെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്, എന്നിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാം. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ സൈക്കോതെറാപ്പി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇതേതാണെന്ന് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും കൃത്യമായിട്ടും അത് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ നമുക്കത് എത്ര നാൾ മരുന്നെടുക്കേണ്ടി വരും അല്ലെങ്കിൽ മരുന്നില്ലാതെ എത്ര നാൾ കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഭേദമാക്കിയെടുക്കാമെന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമത്തേതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ആ ദുരന്തത്തെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളും ടെൻഷനുകളെയുമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ PTSD എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് പങ്കാളിയുടെ മരണം, പങ്കാളിയുടെ അപകടങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ധാരണമായിട്ടുള്ള അന്ത്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യകൾ കാണാൻ, പെട്ടെന്നുണ്ടാകുന്ന ജോലി നഷ്ടങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ തുടങ്ങി ഒരു വീട്ടിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒപ്പം പലതരത്തിലുള്ള ശാരീരികമായിട്ട് വിട്ടുമാറാത്ത അസുഖങ്ങളുടെ ഫലമായിട്ടും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഏകദേശം ടെൻഷൻ്റെ അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ പറയുന്ന അസുഖം വന്നാലും സ്ത്രീകൾക്ക് ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് സ്വയം തന്നെ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ എല്ലാം ചെയ്യാം, ഒപ്പം തന്നെ ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാം, ന്യൂട്രീഷണലായിട്ടുള്ള ഫുഡ്സൊക്കെ എല്ലാം കഴിച്ചിട്ട് ടെൻഷൻസ് കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ എല്ലാം നോക്കാം. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് മറക്കരുത്. നാലാമത്തേതാണ് സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതകൾ. പൊതുവെ എല്ലാവരുടെയും വിചാരം വിഷാദരോഗമുള്ള ആളുകൾ മാത്രമാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. വിഷാദരോഗമുള്ള എല്ലാ വ്യക്തികളും നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യാറില്ല. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത എല്ലാ വ്യക്തികൾക്കും വിഷാദരോഗവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിഷാദരോഗം ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ പലതരം പ്രശ്നങ്ങൾക്കൊന്നും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കാം. പ്രധാനമായിട്ടും അവർക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ഫിനാൻഷ്യൽ ലോസ്, വളരെ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാട് താങ്ങാൻ പറ്റാതെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സൂയിസൈഡൽ ടെൻഡൻസികൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതകൾ കാണിക്കുകയോ ആത്മഹത്യ ശ്രമം നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരുടെ മനസ്സിനകത്ത് എന്താണ് പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതവും തുടർന്ന് ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ജീവിതവും കൂടി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് സേഫ് ആക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അഞ്ചാമത്തേതാണ് ഈറ്റിംഗ് ഡിസോർഡർ. രണ്ട് തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് പൊതുവെ സ്ത്രീകൾ കാണുന്നത്. ഒന്ന് അനറോക്സ നെറോസ, അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബുളീമിയ എന്ന് പറയുന്ന അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾ. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻസ് കൂടി കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ ഭക്ഷണം ഉപേക്ഷിക്കും അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും. എന്തെങ്കിലും കോംപ്ലക്സുകൾ എസ്പെഷ്യലി ബോഡി ഷേമിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുന്നതൊക്കെ വേണ്ടിയിട്ടൊക്കെ എല്ലാം തെറ്റായിട്ടുള്ള രീതിയിൽ ഫാസ്റ്റിംഗ് നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അനറോക്സ നെർവോസയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ആറാമത്തേതാണ് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. മലയാളത്തിൽ ഇതിന് അമിതമായിട്ടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വൃത്തി അല്ലെങ്കിൽ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ലോക്ക് ചെയ്തെന്ന് വിചാരിക്കാം, വീണ്ടും ഒരു ചിന്ത വരും ഞാനിത് പൂട്ടിയോ, എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കാനായിട്ട് കയറിയപ്പോൾ ബാത്റൂമിൽ ആദ്യം ബാത്റൂം ഫുൾ വൃത്തിയാക്കുന്നു, ബാത്റൂമിലുള്ള എല്ലാ യുട്ടെൻസിൽസൊക്കെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കുളിക്കാനായിട്ട് ശ്രമിക്കുന്നു. സാധാരണ ഒരു വ്യക്തി കുളി കഴിയുമ്പോൾ 20 മിനിറ്റേ എടുക്കുള്ളൂ, എങ്കിൽ OCD ഉള്ള വ്യക്തികൾ ചിലപ്പോഴത് 2.5 മുതൽ 3.5 മണിക്കൂർ വരെ എടുക്കാം. അങ്ങനെ പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണുന്നത്. പ്രത്യേകമായിട്ടുള്ള ലക്ഷണങ്ങൾ അമിതമായിട്ടുള്ള വൃത്തിയും അമിതമായിട്ടുള്ള അറക്കും, ഒപ്പം വൃത്തി കൂടുന്നതിന് ഫലമായിട്ട് നോർമലി
എടുക്കുന്ന സമയത്തേക്കാൾ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ സമയക്കെല്ലാം എടുത്ത് ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ഓരോ വ്യക്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് OCDയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇത് കൂടാതെ വേറൊരു കൂട്ടരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മനസ്സിലേക്ക് ഒരു കുറ്റബോധം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാം, അയ്യോ ഇത് എന്തിനാ ചെയ്തേ, അല്ലെ ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് തന്നെ കളയേണ്ട ഒരു കാര്യം വീണ്ടും വീണ്ടും റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും OCDയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ഏതെങ്കിലും വ്യക്തിക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ വന്നിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അമിതമായിട്ടുള്ള വൃത്തി കാരണം കുളിക്കുന്നതിനും തുണി അലക്കുന്നതിനും വീട് വൃത്തിയാക്കുന്നതിനും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സമയമെടുക്കുക, അങ്ങനെയായിരിക്കും കാര്യം കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവസാനത്തെയും 7-ാമത്തെയുമായിട്ടുള്ള രോഗമാണ് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ചിത്തഭ്രമം. സ്കിസോഫ്രീനിയ പൊതുവെ നമ്മൾ പറയാം സ്പ്ലിറ്റ് മൈൻഡ്. നമ്മുടെ മൈൻഡ് ചില സമയത്ത് സ്പ്ലിറ്റ് ആയിപ്പോ അതിന്റെ ഫലമായിട്ട് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. ഒന്ന് ഡെല്യൂഷൻ, 2-ാമത്തേത് ഹാലൂസിനേഷൻ. ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കാണുക, കേൾക്കുക, അനുഭവപ്പെടുക. ഫോർ എക്സാമ്പിൾ, അമ്മായിമ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മരുമകൾ എന്നെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്, എൻ്റെ ഭർത്താവിന് അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് അന്യ പുരുഷന്മാരായിട്ടുള്ള ബന്ധമുണ്ട്, പക്ഷെ ഇതിനൊന്നും യാതൊരു എവിഡൻസുകൾ എവിടെയും കാണാൻ പറ്റില്ല, ഇതിൻ്റെ തോന്നല്. അതോടൊപ്പം തന്നെ എന്നെക്കുറിച്ച് എല്ലാവരും കുറ്റം പറയുന്നു, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു, ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നെ കഴിവുകളൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വ്യക്തി ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ അബ്നോർമാലിറ്റി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇത് കൂടാതെ അവരുടെ സംസാരത്തിലും അവരുടെ ദിനചര്യകളിലും അവരുടെ പ്രവൃത്തികളിലും അവരുടെ ഓറിയൻറ്റേഷൻ, മെമ്മറി, അറ്റൻഷൻ, ജഡ്ജ്മെൻറ്റ് തുടങ്ങി ഒരു വ്യക്തിയുടെ പൊതുവായിട്ടുള്ള ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അസുഖങ്ങളുടെ ലക്ഷണമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. ഈ പറയുന്ന 7 ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു മടിയും കൂടാതെ വേഗം തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് ശ്രമിക്കുക.